നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ കൊലയാളി കൗൺസിലർ താഹിർ ഹുസൈൻ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അല്ല, എല്ലാം തുറന്നു പറഞ്ഞിട്ട് എന്ത് കാര്യം? തുറന്നു പറഞ്ഞത് നല്ല കാര്യം തന്നെ, അത് ഇടികിട്ടാതിരിക്കാനായിരിക്കും പറഞ്ഞത്, തുറന്നു പറഞ്ഞത്. എങ്കിലും ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു ജനപ്രതിനിധിക്ക് കഴിയുമോ? നമ്മൾ സംശയത്തോടെയാണ് പല വാർത്തകളും ചെയ്തത്. കഴിയുമോ? ഇയാൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയല്ലേ? ഇയാളെ തിരഞ്ഞെടുത്തതിൽ ഖേദിക്കുന്നു എന്ന് ഇയാളുടെ വീടിനടുത്തുള്ള ഇയാൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ പറയുന്നതിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ കാണിച്ചതാണ്. എല്ലാം തുറന്നു പറഞ്ഞു. ഐ ബി ഉദ്യോഗസ്ഥനെ കൊന്നതടക്കമുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസിനോട് തുറന്നു പറഞ്ഞു. വലിയ കുമ്പസാരമായിരുന്നു. എ പി നേതാവ് താഹിർ ഹുസൈനെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ചോദ്യം ചെയ്യലിനോട് ഇയാൾ സഹകരിക്കുന്നുണ്ട്. കലാപത്തിലെ പങ്ക് വെളിപ്പെട്ടതിന് പിറകെ താൻ എവിടെയൊക്കെ ഒളിവിൽ കഴിഞ്ഞുവെന്ന് ഇയാൾ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ എത്തിയ പ്രതിയെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പോലീസിനെ വെട്ടിച്ച് ഇയാൾ നെഹ്റു വിഹാറിലേക്ക് കടന്നു. പിന്നീട് ഷഹീൻബാഗ് ഉൾപ്പെടുന്ന മേഖലയായ ഓഖലയിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ 2 ദിവസം ഒളിവിൽ കഴിഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. മറ്റൊരു ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഇതുൾപ്പെടെ 2 ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ രേഖകൾ പരിശോധിച്ചു വരുന്നു. 4 പേർ പ്രതിയെ സഹായിച്ചുവെന്നും ഇവരെ സംബന്ധിച്ചും വിവരം ലഭിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. വേറെ ആരുമല്ല, ആം ആദ്മിക്കാർ തന്നെയായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക. അരവിന്ദ് കെജ്രിവാൾ അങ്ങനെയാണല്ലോ, സ്വന്തം കൗൺസിലർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. ഇയാളെ പുറത്താക്കിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ കൊടും ഭീകരന് ഒരുപാട് പേർ സഹായഹസ്തങ്ങളുമായി ചുറ്റുമുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചുകൊള്ളൂ, ഇയാൾ ഒരു ജിഹാദിയാണ്. ഇയാൾ ഇന്ത്യയെ വിഭജിക്കാനും ഇന്ത്യയെ തകർക്കാനും ശ്രമിക്കുന്ന ഒരു ഭീകരനാണ്. ഇയാൾക്ക് 4 പേരൊന്നും ആയിരിക്കില്ല, ഇയാൾക്ക് നിരവധി പേരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടാകും. ഇയാൾ ഒളിവിൽ കഴിയാനും ഇയാൾ ഒളിച്ചോടാനും ഒക്കെ തയ്യാറെടുത്തത് നിരവധി ഈ ഭീകരന്മാരുടെ പിന്തുണയുടെ മാത്രമാണ്. ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേർ ആം ആദ്മിയിലല്ല, മറ്റു പല മേഖലകളിലുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് സൂചന. കൃത്യമായി തന്നെ ഇയാളെ ഒളിപ്പിക്കാനും ഇയാളെ കടത്തിക്കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. പക്ഷേ അതൊക്കെ ഡൽഹി പോലീസ് പരാജയപ്പെടുത്തി. ഇയാൾ അകത്തായി. ഇപ്പോൾ ഇയാൾ തുറന്നു പറയുന്നു. ഐ ബി ഉദ്യോഗസ്ഥനെ 400 കുത്തുകുത്തി കൊന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് പുറത്തു വരാനുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ താഹിർ ഹുസൈൻ നടത്തിയ അതിക്രൂരമായ കൊലപാതകങ്ങളുടെയും അതുപോലെയുള്ള ക്രൂരകൃത്യങ്ങളുടെയും വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരും. അയാളുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടം, പെട്രോൾ ബോംബുകൾ, ആസിഡ് ബോംബുകൾ, ആസിഡ് പൗച്ചുകൾ, കത്തികൾ, തോക്കുകൾ, മാരകായുധങ്ങൾ ഇതൊക്കെ കിട്ടിയിരുന്നു. ഇതൊക്കെ എന്തിനാ ആം ആദ്മിയുടെ കൗൺസിലറിന്? സാധാരണ മനുഷ്യനല്ലേ ആം ആദ്മി? എന്തിനിതൊക്കെ ഇത്രയും ആയുധങ്ങൾ? എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. താഹിർ ഹുസൈൻ എന്ന കൊലയാളിയുടെ മൂടുപടം വലിച്ച് കീറപ്പെട്ടിരിക്കുന്നു. താഹിർ ഹുസൈൻ ഇനി ഭീകരൻ തന്നെ, കൊടും ഭീകരൻ, രാജ്യദ്രോഹിയായ ഭീകരൻ, അങ്ങനെയേ പറയാൻ പറ്റൂ. ഇത്തരക്കാരെ അങ്ങനെയല്ലാതെ അവരെ സ്നേഹത്തോടെ പ്രണയത്തോടെയൊന്നും വിളിക്കാൻ ഞങ്ങൾക്കറിയില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.